Welcome you all to this Commerce AC Learning Calicut University BCom BBA 4th semester students ventulla videos aanu idu subject banking and insurance ee oru video il ulpeduthirikkunnathu oru important aayittulla oru topic aanu essay topic aayittum chodikkam adhe pole thana short answer questionum adhe pole thana adilte chila principles undu adu 2 marks ilum chodichekkam Topic is basic principles of insurance aanu thottu munpu nammal already nammal general Contract in the basal in the kind of principles and all the number of parnit and diarna class videos. Le parnit and diarno our videos are kana turning our videos are kana. They pull the number channel cost accounting in the 37 videos already uploaded. The tender important questions, university questions, other than the explanation, short answer questions, 2 marks questions, mela then a parnion the tender pa videos are kana turning other kona kana. Okay, but namaka samangala and lia near India. This topic is basic principles of insurance. In this video class, principles of insurance, the elements of special contract relating to insurance. General contract in the last video, in this video, insurance, special contract relating to insurance. Okay, insurance in the principle follow okay, basic principles of insurance. Okay, so we will talk one by one. Important question is essay topic. We will talk about the first part insurable interest, random to the utmost good faith, then third indemnity, then subrogation, proximate cause, contribution, mitigation of loss. That is the principle of insurable interest. That is the insurance. 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 You can use the name of the Avagashamana. 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 You can use the insurance. Clear. Next is utmost good faith. അതായത് കരാറുകളിൽ ഏർപ്പെടുന്ന കക്ഷികൾ പരമാവധി ഉത്തമ വിശ്വാസം പുലർത്തണം ഓക്കേ അതായത് സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ ആയിരിക്കണം വെളിപ്പെടുത്തേണ്ടത് ഇപ്പോ ഞാനാണ് ഇപ്പോ ഇൻഷുറൻസ് ഇൻഷുറൻസ് എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ ആ ഇൻഷുറൻസ് കമ്പനിയോട് ഞാൻ കറക്റ്റ് ആയിട്ടുള്ള ഞാൻ ഇപ്പോ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞേരെ ഞാൻ ഇപ്പോ ഒരു ഗോഡൗൺ ഇൻഷുറൻസ് നമ്മൾ ചെയ്യണം ഓക്കേ പക്ഷേ ഗോഡൗണിന്റെ അടുത്ത് തന്നെ ഇവിടെ വേറെ ഒരു ഗ്യാസ് കമ്പനിയും കൂടി ഉണ്ടെന്ന് ചരിക്കാം തൊട്ടടുത്ത് ഓക്കേ ഗ്യാസിന്റെ നമുക്ക് അറിയില്ലോ സിലിണ്ടറും കാര്യങ്ങളൊക്കെ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അടുത്ത് നിയർ ബൈ എൻ്റെ സ്ഥാപനത്തിന് അടുത്ത് ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് ഞാൻ വ്യക്തമായും ആ കമ്പനിയോട് പറയണം ഇൻഷുറൻസ് കമ്പനിയോട് ഞാൻ കറക്റ്റായിട്ട് പറയണം ഇങ്ങനെയൊക്കെ ഉണ്ട് ഇവിടെ എന്നുള്ളത് അതായത് നുണകൾ പറഞ്ഞ് നമ്മൾ കമ്പനിയെ സമീപിച്ച് ഇൻഷുറൻസ് പോളിസി എടുക്കാൻ പറ്റില്ല അതേപോലെ തന്നെ ആ ഇൻഷുറൻസ് കമ്പനിക്കാർക്കും ഈ നമ്മുടെ ഭാഗത്തു നിന്നുള്ള ഫുൾ ഇൻഫോർമേഷനും സത്യസന്ധമായിട്ടുള്ള ഇൻഫോർമേഷനും ഈ പറഞ്ഞ കളക്ട് ചെയ്യണം എന്നുള്ളത് അവർക്കും ഉണ്ട് അതിൻ്റെ ഡ്യൂട്ടി അതേപോലെ തന്നെ നമ്മളും എന്ത് ചെയ്യണം കറക്റ്റായിട്ടുള്ള രീതിയിൽ വേണം പറയാൻ അതാണ് അറ്റ്മോസ്റ്റ് ഗുഡ് ഫെയ്ത്ത് എന്ന് പറയുന്നത് ഓക്കെ നെക്സ്റ്റ് ആണ് ഇൻഡെമിനിറ്റി അതായത് ലൈഫ് ഇൻഷുറൻസും വ്യക്തിഗത അപകട ഇൻഷുറൻസും ഒഴിച്ചുള്ള എല്ലാ ഇൻഷുറൻസും കരാറുകളും നഷ്ട ഈ പറഞ്ഞ ഏതിലായിരിക്കും ഇൻഡെമിനിറ്റി തത്വത്തെ അല്ലെങ്കിൽ ആ ഒരു പ്രിൻസിപ്പിളെ ആധാരമാക്കിയിട്ടുള്ളതാണ് ഓക്കെ അതായത് ഈ പറഞ്ഞ ഇൻഡെമിനിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക നഷ്ടം നികത്തി കൊടുക്കാനുള്ള ചുമതല എന്നാണ് അർത്ഥം ഓക്കെ മറ്റൊരു വിധത്തിൽ പറയുകയാണെങ്കിൽ ഇൻഷുറൻസ് എടുത്ത കക്ഷിക്ക് ഉണ്ടാകുന്ന യഥാർത്ഥ നഷ്ടം മാത്രമേ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ നികത്തി കൊടുക്കുകയുള്ളൂ ഓക്കെ ഇപ്പോൾ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം ഒരാൾ ഒരു 30,000 വിലയുള്ള ഒരു സാധനമാണ് ഉള്ളത് പക്ഷേ ഇൻഷുറൻസിനെ എടുത്തിരിക്കുന്നത് 25,000 ആണ് ഇൻഷുറൻസ് ചെയ്തിട്ടുള്ളൂ ഓക്കെ അപ്പോൾ നിങ്ങൾ നോട്ട് ചെയ്യണം 30,000 വിലയുള്ള സാധനത്തിന് ഇൻഷുറൻസ് അവർ എടുത്തിരിക്കുന്നത് 25,000 ഇൻഷുറൻസേ ചെയ്യുന്നുള്ളൂ പക്ഷേ അത് അഗ്നിബാധ അല്ലെങ്കിൽ ഫയറിൻ്റെ ഒരു പ്രശ്നം കൊണ്ട് കത്തി നഷ്ടപ്പെട്ടിട്ടും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് അതിൽ 20,000 രൂപയുടെ സാധനങ്ങളാണ് നശിക്കുന്നത് ഓക്കെ അപ്പോൾ തീ കത്തിയെന്ന് വിചാരിക്കുക അതിൽ 20,000 രൂപയുടെ സാധനങ്ങളെ നശിക്കുന്നുള്ളൂ അപ്പോൾ ഇൻഷുറൻസ് കമ്പനി എത്ര രൂപയെ കൊടുക്കുള്ളൂ
ഇരുപതിനായിരം രൂപയെ കണക്കുകൾ നോക്കിയിട്ട് കൊടുക്കുള്ളൂ. അല്ലാതെ ആ വ്യക്തി 25,000 രൂപയ്ക്ക് ഇൻഷുറൻസ് എടുത്തു എന്ന് പറഞ്ഞിട്ട് അത് കൊടുക്കുകയോ ഇല്ല. എന്താണോ നഷ്ടപ്പെട്ടിരിക്കുന്നത് ആ നഷ്ടപ്പെട്ടതിൻ്റെ ഉള്ള വാല്യൂ മാത്രമേ ഇൻഷുറൻസ് കമ്പനിക്കാർ കൊടുക്കുകയുള്ളൂ. ഓക്കെ, ഇനിയിപ്പോൾ അഗ്നിബാധയിലെ ഈ പറ തീ കത്തി എന്ന് പറഞ്ഞില്ലേ, അപ്പോൾ ഈ പറയുന്ന ഫുൾ നഷ്ടപ്പെട്ടു പോയി, പറ ഫുൾ മുഴുവനും നശിച്ചു പോയി എന്ന് കരുതുക. അങ്ങനെ ആയാൽ ഇൻഷുറൻസ് എടുത്ത ആ വ്യക്തി എത്ര രൂപയ്ക്കാണ് എടുത്തിട്ടുണ്ടായിരുന്നത്? 25,000 എടുത്തിരിക്കുന്നത്. അപ്പോൾ അയാൾക്ക് ആ പോളിസി തുകയായിട്ടുള്ള 25,000 കിട്ടും. ഓക്കെ, അപ്പോൾ അത് ക്ലിയർ ആയോ? അങ്ങനെയാണ് ഉണ്ടാവുക. അപ്പോൾ അത് നാശനഷ്ടങ്ങൾക്ക് എത്രയാണോ പോയിരിക്കുന്നത് അതിനനുസരിച്ചിട്ട് മാത്രമേ ആ വ്യക്തിക്ക് കിട്ടുകയുള്ളൂ. ക്ലിയർ. നെക്സ്റ്റ് ആണ് സബ്രുഗേഷൻ എന്ന് പറയുന്നത്, അതായത് പരിത്യാഗം എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ ഇൻഡെമ്നിറ്റിയുടെ തന്നെയാണ് ഏകദേശം റിലേറ്റഡ് ആയിട്ട് തന്നെ വരുന്നത്. ഇവിടെ എന്താന്ന് പറഞ്ഞോ, ഒരു അപകടം സംഭവിച്ചാൽ ഇൻഷുറൻസ് എടുത്ത കക്ഷിക്ക് ഇൻഷുറൻസ് കമ്പനി നഷ്ടപരിഹാരം നൽകുന്നു. അതോടെ ഇൻഷുറൻസ് എടുത്ത കക്ഷിയുടെ അധികാര അവകാശങ്ങളെല്ലാം ഇൻഷുറൻസ് കമ്പനിയിൽ നിക്ഷിപ്തമാക്കുന്നു ആകുന്നു. ഓക്കെ, അതാണ് ആദ്യത്തെ. ഇപ്പോൾ വേറൊരു എക്സാമ്പിൾ ഇതിന് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മുടെ വീട്ടിൽ ഒരു കാറോ എന്തെങ്കിലും ഒന്ന് നമുക്ക് തീയിൽ നഷ്ടപ്പെട്ടു, തീയിൽ കത്തിയിട്ട് ഫുൾ പോയിന്നോ, അല്ലെങ്കിൽ അത് കള്ളൻ കൊണ്ടുപോകുമോ എന്തെങ്കിലുമൊക്കെ ചെയ്തു വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മളപ്പോൾ അത് ക്ലെയിം ചെയ്യേണ്ടത് ഇൻഷുറൻസ് കമ്പനി. നമ്മൾ ഓൾറെഡി ഇൻഷുറൻസ് പേ ഒക്കെ ചെയ്യുന്നത്, ഇൻഷുറൻസ് പേ ചെയ്യുന്നത് കൊണ്ട് നമ്മൾ നേരെ പോയിട്ട് നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, കാരണം ഇത്രയും നഷ്ടം സംഭവിച്ച ഇത്രയും രൂപ കൊടുത്തിട്ട് വാങ്ങുന്നത് കൊണ്ട് നമ്മൾ എന്തായാലും അത് നമ്മൾ ഇൻഷുറൻസ് കമ്പനിയിൽ അറിയിക്കുകയും അപ്പോൾ ഇൻഷുറൻസ് കമ്പനിക്കാർ വന്ന് കാര്യങ്ങളൊക്കെ നോക്കും. എന്നിട്ട് ഇപ്പോൾ തീയിലാണ് നഷ്ടപ്പെട്ട് ഫുൾ കത്തിപ്പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, ഓക്കെ, അപ്പോൾ അത് തീ ഓട്ടം നമ്മളായിരിക്കില്ല ചെയ്തിട്ടുണ്ടാവുക, വേറെ ആരെങ്കിലും വന്നിട്ട് നമ്മുടെ കാറിൽ തീ കൊളുത്തി എന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് രണ്ട് രീതിയിലുണ്ട്. എങ്ങനെയൊക്കെയാണ്? നമ്മൾ ഇൻഷുറൻസ് കമ്പനിക്കാരുടെ അടുത്ത് അറിയിച്ചിട്ടുണ്ടെങ്കിൽ ആ പൈസ ഇൻഷുറൻസ് കമ്പനിക്കാർ നമുക്ക് തരും. അതായത് ഇത്ര രൂപ നഷ്ടപ്പെട്ടു എന്നുള്ള രീതിയിലേക്കാണെങ്കിൽ അവർ ആ കണക്ക് പ്രകാരം നമ്മൾ പ്രീമിയം അടയ്ക്കുന്നതിനനുസരിച്ചിട്ടുള്ള തുക കാര്യങ്ങൾ തരും. ഇനി നമ്പർ ബി എന്ന് പറയുന്ന വ്യക്തിയാണ് നമ്മുടെ കാറ് കത്തിച്ചു എന്ന് കരുതുക. അപ്പോൾ ഇൻഷുറൻസ് കമ്പനിക്കാർ നമുക്ക് നഷ്ടപരിഹാരം തന്നിട്ട് വീണ്ടും നമ്മൾ ബി എന്ന് പറയുന്ന വ്യക്തിൻ്റെയൊന്നും പൈസ വാങ്ങാൻ നമുക്ക് അധികാരമില്ല. നമുക്ക് ഇൻഷുറൻസ് കമ്പനിക്കാർ തന്നിട്ടുണ്ടെങ്കിൽ അതോടെ നമുക്ക് ആ ഒരു ഇത് കഴിഞ്ഞു. ഓക്കെ, ഇനി ഇൻഷുറൻസ് കമ്പനിക്കാർ ബി ആണ് കത്തിച്ചിട്ടുണ്ടെന്ന് അറിയാലോ. അപ്പോൾ ആ രീതിയിൽ ബിയിൽ നിന്ന് വാങ്ങിയെടുക്കേണ്ട കാര്യങ്ങൾ അതൊക്കെ ഇൻഷുറൻസ് കമ്പനിക്കാർ അത് എടുത്തോളും. നമുക്ക് ബി പിന്നെ വീണ്ടും തരേണ്ട കാര്യമില്ല. അതേപോലെ തന്നെ വേറെ ഒരു ഡീലിംഗ് നമ്മൾ അവിടെ നടത്തുന്നില്ല. നമുക്ക് കിട്ടേണ്ട ആ ഒരു നഷ്ടപരിഹാരം കിട്ടിയാൽ അത് ഒരു വൺ ടൈമേ കിട്ടുള്ളൂ. അല്ലാതെ ഇൻഷുറൻസ് കമ്പനിക്കാരും നമുക്ക് നഷ്ടപരിഹാരം തരുന്നു, അതേപോലെ ആരാണോ തീ കൊളുത്തിയത് ആ വ്യക്തിയും നമുക്ക് നഷ്ടപരിഹാരം തരും എന്നല്ല. ക്ലിയറായല്ലോ. അപ്പോൾ ആർക്കാണ് എന്നുള്ളത്. നെക്സ്റ്റ് ഈസ് പ്രോക്സിമേറ്റ് കോസ്. അതായത് ഒരു സാധനത്തിന് നാശമോ നഷ്ടമോ സംഭവിക്കുന്ന ഒരു റീസൺ കൊണ്ടല്ല, പല റീസൺ കൊണ്ടാവാം അല്ലേ. പക്ഷേ ഏതൊരു വിപത്തിനെതിരെയാണോ ഇൻഷുറൻസ് ചെയ്തിരിക്കുന്നത്, അതായത് നമ്മൾ ഏതിൻ്റെ എതിരെയാണോ എഗ്നസ്റ്റ് ആണോ നമ്മളിപ്പോൾ ഇൻഷുറൻസ് ചെയ്തിരിക്കുന്നത്, ആ സംഭവം ആ വിപത്ത് സംഭവിച്ചാൽ മാത്രമേ നമുക്ക് ആ ഇൻഷുറൻസ് കിട്ടുകയുള്ളൂ. ഇപ്പോൾ ഫ്ലഡ് കൊണ്ട് വന്നു, അല്ലെങ്കിൽ അപ്പോൾ വെള്ളപ്പൊക്കത്തിലാണ് നഷ്ടപ്പെടുകയാണെങ്കിൽ നമുക്ക് ഇതിന് ഇൻഷുറൻസ് കിട്ടണം എന്ന് പറഞ്ഞാൽ ആ വെള്ളപ്പൊക്കം വന്ന് നഷ്ടപ്പെട്ട ആ വസ്തു നഷ്ടപ്പെട്ടാൽ മാത്രമേ നമുക്ക് ആ ഇൻഷുറൻസ് കിട്ടുള്ളൂ. അല്ലാതെ തീപിടുത്തത്തിൽ അത് ആ വസ്തു നഷ്ടപ്പെട്ടാൽ നമുക്കത് കിട്ടില്ല. അതായത് എന്താ ഏതിനാണോ നമ്മൾ കറക്റ്റായിട്ട് ഇൻഷുറൻസ് പേ ചെയ്ത് വെച്ചിരിക്കുന്നത്, എഗ്രിമെൻറ്റ് പറഞ്ഞിരിക്കുന്നത്, അത് സംഭവിക്കണം, എന്നാൽ മാത്രമേ കിട്ടുകയുള്ളൂ ഇൻഷുറൻസ് കേട്ടോ. ഇപ്പോൾ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ കപ്പലുകൾ കൂട്ടിയിടിക്കുന്ന മൂലം ഉണ്ടാകുന്ന നഷ്ടത്തിനെതിരെ ഒരു കപ്പലിന് ചരക്കുകൾക്ക് ഇൻഷുറൻസ് നമ്മൾ ചെയ്യുന്നു. രണ്ട് കപ്പൽ തമ്മിൽ കൂട്ടിയിടിക്കുക, അങ്ങനെ കപ്പലുകൾ തമ്മിൽ കൂട്ടിയിടിക്കുന്ന സമയത്ത് ചരക്കുകൾക്ക് നാശനഷ്ടങ്ങളൊക്കെ വരും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിനെതിരെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇൻഷുറൻസ് കൊടുക്കുന്നു എന്ന് വിചാരിക്കുക. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ ഇൻഷുറൻസ് നമ്മൾ എടുത്തിരിക്കുന്നത്. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിച്ചോളൂ, ഇൻഷുറൻസ് അങ്ങനെ നമ്മൾ ഇൻഷുറൻസ് എടുത്ത കപ്പൽ കടലിൽ വെച്ചിട്ട് വേറൊരു കപ്പലുമായിട്ട് ഇതേപോലെ കൂട്ടിമുട്ടി ഇടിക്കുന്നുണ്ട്. ഓക്കെ, കൂട്ടിമുട്ടി, പക്ഷേ കൂട്ടിമുട്ടുകയും മാത്രമേ ചെയ്തിട്ടുള്ളൂ, പക്ഷേ അതിൻ്റെ അകത്തുള്ള ചരക്കുകൾക്ക് യാതൊരു കേടും സംഭവിച്ചിട്ടില്ല. പക്ഷേ കപ്പൽ നേരാക്കാൻ വേണ്ടിയിട്ട് കുറേ സമയം അവരെടുത്തു. ഓക്കെ, അപ്പോൾ ഡിലേ ആയി, കപ്പൽ നേരാക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന സമയം ഡിലേ ആയി. പക്ഷേ ഡിലേ ആയതുകൊണ്ട് മാത്രമാണ് എത്തിച്ചേരാൻ, അവർ ഉദ്ദേശിച്ച സ്ഥലത്ത് എത്തിച്ചേരാൻ ആ സമയത്ത് എത്തിച്ചേരാൻ വൈകുമല്ലോ. അപ്പോൾ അങ്ങനെ വൈകിയത് കൊണ്ട് കറക്റ്റ് അവർ ഡെസ്റ്റിനേഷനിലേക്ക് എത്തുന്ന സമയത്ത് ചരക്കുകൾ കേടുവന്നു പോയി. പക്ഷേ അത് ഇൻഷുറൻസ് കിട്ടുമോ? കിട്ടില്ല. കാരണം കപ്പലുകൾ തമ്മിൽ കൂട്ടിയിടിച്ച സമയത്ത് ചരക്കുകൾക്ക് യാതൊരു പ്രശ്നവുമില്ല. ഇവിടെ എങ്ങനെയാണ് ഡാമേജ് ആകാൻ കാരണം? എന്താ, കപ്പൽ ഡിലേ ആയതുകൊണ്ടാണ്. നമ്മൾ ഡിലേക്ക് എതിരെയല്ല നമ്മൾ ഇൻഷുറൻസ് ചെയ്തിരിക്കുന്നത്. നമ്മൾ എന്തിനാ കപ്പലുകൾ തമ്മിൽ കൂട്ടിയിടിക്കുന്ന സമയത്ത് ചരക്കുകൾക്ക് വരുന്ന നാശനഷ്ടത്തിനാണ് നമ്മൾ ഇൻഷുറൻസ് ചെയ്തിട്ടുള്ളൂ. മനസ്സിലായോ? അപ്പോൾ നമ്മൾ എന്തിനാണോ ചെയ്തിരിക്കുന്നത് അത് സംഭവിച്ചാൽ മാത്രമേ ഇൻഷുറൻസ് ക്ലെയിം നമുക്ക് കിട്ടത്തുകയുള്ളൂ.
ക്ലിയർ ആയോ? ഇതാണ് പ്രോക്സിമേറ്റ് കോസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് കോൺട്രിബ്യൂഷൻ ആണ്. ദാറ്റ് ഈസ് നമ്മളിപ്പോൾ ഒരാൾ ഒരു നഷ്ട സംഭവത്തിന് എതിരെ രണ്ടോ അല്ലെങ്കിൽ അതിൽ അധികമോ ഇൻഷുറൻസ് കമ്പനികളിൽ ഇൻഷുറൻസ് എടുത്തുനിന്ന് വരാം. ഓക്കെ, ഇതിനാണ് നമ്മൾ ഏത് പറയാമെന്നറിയോ, ഡബിൾ ഇൻഷുറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതായത് ഒരു നാശനഷ്ട സംഭവങ്ങൾ നമ്മൾ ഒരു ഇൻഷുറൻസ് എടുക്കില്ല, നമ്മൾ ഒരു കമ്പനിയിൽ നിന്ന് ഇൻഷുറൻസ് എടുക്കുന്നത് പകരം ഇവിടെ എന്ത് ചെയ്യുന്നു, ഒരേ വസ്തുവിന് രണ്ടോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇൻഷുറൻസ് കമ്പനികളിൽ സമീപിച്ച ഇൻഷുറൻസ് നമ്മൾ എടുക്കുന്നു. അതായത് എങ്ങനെയാണ്, ഒരു വസ്തുവിൽ തന്നെയാണ് നമ്മൾ ഇൻഷുറൻസ് ചെയ്യുന്നത്, അത് പല കമ്പനികളിൽ നിന്ന് എടുക്കുന്നു, അതിനാണ് ഡബിൾ ഇൻഷുറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഇതേപോലെ ഡബിൾ ഇൻഷുറൻസ് കരാറുകളിൽ എന്താണോ പറയുന്നത് അതേപോലെ ആയിരിക്കണം നമ്മൾ ഇൻഷുറൻസ് ഈ പ്രശ്നങ്ങൾ സംഭവിക്കുകയാണെങ്കിൽ ക്ലെയിം ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ഒരു കരാറ് നോക്കിയിട്ട് വേണം ചെയ്യാൻ. ഓക്കെ, കാരണം നമ്മൾ പറയുന്നുണ്ട് അത് എങ്ങനെയായിരുന്നു, ഒരേ സ്വത്തിന് രണ്ടോ അതിലധികമോ ഇൻഷുറൻസ് പോളിസി എടുത്തിട്ടുണ്ടെങ്കിലും ഇൻഷുറൻസ് എടുത്ത കക്ഷിക്ക് യഥാർത്ഥ നഷ്ടം മാത്രമേ നികത്തി കിട്ടുകയുള്ളൂ. ഓക്കെ, അത് നമ്മളിപ്പോൾ രണ്ട് മൂന്ന് കമ്പനികളിൽ ഒരേ സെയിം മാറ്ററിന് നമ്മൾ ഇൻഷുറൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താണോ നഷ്ടപ്പെട്ടിരിക്കുന്നത്, എത്ര എമൗണ്ടിൻ്റെ ആണോ നഷ്ടപ്പെട്ടിരിക്കുന്നത് അത് കരാറിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇത്ര രൂപയ്ക്കാണ് നമ്മൾ പോളിസി എടുത്തിരിക്കുന്നത് അതിൽ ഇത്ര രൂപ നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ എന്താ പറയുക, എന്തെങ്കിലും ഒരു സാഹചര്യങ്ങൾ കൊണ്ട് ആ പറഞ്ഞ വസ്തുവിൽ ഡാമേജ് ആവുക എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ ഇൻഷുറൻസ് നമുക്ക് കിട്ടുന്നത് എത്രയാണോ നാശനഷ്ടം സംഭവിച്ചിരിക്കുന്നതും, പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലത്തെ അവർ കുറേ റൂളും കാര്യങ്ങളൊക്കെ അവർ നോക്കും, അതിനനുസരിച്ചിട്ടേ കിട്ടുള്ളൂ. ഇപ്പം നമ്മൾ രണ്ടോ അതിലധികമോ കമ്പനികൾ തമ്മിൽ ഇൻഷുറൻസ് നമ്മൾ ചെയ്തിട്ടുണ്ട്, പക്ഷെ നമുക്ക് ഒരൊറ്റ കമ്പനി ഈ നമുക്ക് നാശനഷ്ടം സംഭവിച്ചിരിക്കുന്ന മൊത്തം തുകയും നമുക്ക് തന്നിട്ടുണ്ട് എന്ന് കരുതുക. അങ്ങനെ തന്നിട്ടുണ്ടെങ്കിൽ പിന്നീട് നമുക്ക് നമ്മൾ രണ്ടോ വേറെ കൂടുതൽ ഇൻഷുറൻസ് കമ്പനിക്കാരത്തിൽ ഇൻഷുറൻസ് ചെയ്തിട്ടില്ലേ എന്ന് പറഞ്ഞ് നമുക്ക് വീണ്ടും അവിടെ പോയിട്ട് ആ പൈസ വീണ്ടും എഗെയിൻ വേണമെന്ന് പറയാൻ നമുക്ക് റൈറ്റ്സ് ഇല്ല. ഓക്കെ, കാരണം എന്താ, ഈ പറയുന്ന കമ്പനികൾ മൊത്തം തന്നെ നാശനഷ്ടം സംഭവിച്ചിരിക്കുന്ന മൊത്തം തുകയും നമുക്ക് ഒരു കമ്പനി തന്നിട്ടുണ്ട്, അതുകൊണ്ട് ഇനി നമുക്ക് ഇനി നമ്മൾ വേറെ ഇലക്ക് ഇൻഷുറൻസ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് അത് കിട്ടില്ല, അതൊരു കാര്യം. ഇനി അത് അല്ല, ഈ പറയുന്ന നാശനഷ്ടം സംഭവിച്ചു എന്നതിന് ശേഷം നമുക്ക് നമ്മൾ കുറേ കമ്പനിയായിട്ടല്ലേ ഇൻഷുറൻസ് നമ്മൾ ചെയ്തിരിക്കുന്നത്, അപ്പോൾ അതിൽ ഓരോ കമ്പനിക്കും തുക നമ്മൾ ഇട്ടിട്ടുണ്ടാവും, അപ്പോൾ അവർക്ക് ആ കമ്പനികൾ തമ്മിലുള്ള കോൺട്രിബ്യൂഷൻ പ്രൊപ്പോർഷൻ റേറ്റ് ഉണ്ടാവും, ഇത്ര റേഷ്യോ എന്നുള്ള രീതിയിൽ, അതിനനുസരിച്ച് നമുക്ക് അവരെന്ത് ചെയ്യുന്നു, വീതിച്ച് നമുക്ക് തരും ആ എമൗണ്ട്, ടോട്ടൽ എമൗണ്ട് നമുക്ക് റെഡിയാക്കി തരും. ക്ലിയർ ആയോ? അതിനാണ് ഈ പറയുന്ന കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് മിറ്റിഗേഷൻ ഓഫ് ലോസ്. ഈ ഒരു നമ്മുടെ പ്രിൻസിപ്പൾ കേസിൽ പറയുന്നതിൽ ഒരു എക്സാമ്പിൾ പറയുന്നെങ്കിൽ കുറച്ചും കൂടി ഈസിയാണ്. പാപ്പി അപ്പച്ചൻ മൂവി ഇല്ലേ, ആ മൂവിയിൽ ഇപ്പോൾ ദിലീപും ഇന്നസെൻറ്റും ഒക്കെ ആക്ട് ചെയ്യുന്നതാണ് അല്ലേ. അപ്പോൾ അതിൽ അവരുടെ കമ്പനി തീയിട്ട് എന്താ പറയുക, നശിപ്പിക്കുന്ന സമയത്ത് ഇവർ ആൾക്കാരെയൊക്കെ വിളിച്ചുകൂടും, ആൾക്കാരൊക്കെ വരുന്ന സമയത്ത് വേഗം തീ അണയ്ക്കണം അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്നൊക്കെ കുറേ കാര്യങ്ങളൊക്കെ പറയുന്നില്ലേ, അതെന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ആ ഇൻഷുറൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇത് അവർ വേണം വെച്ച് ചെയ്തിട്ടാൽ പോലും അവർ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി അത് അല്ലാതെ നമ്മുടെ കമ്പനി ഓൾറെഡി ഇൻഷുറൻസ് നമ്മൾ എടുത്തിട്ടുണ്ട് എന്ന് കരുതും, നമ്മുടെ കമ്പനി അതേപോലെ തീയിൽപ്പെട്ട് എന്താ പറയുക കത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ കണ്ടു, അപ്പോൾ നമ്മുടെ മനസ്സിൽ ആ ഇതിപ്പോൾ എന്തായാലും കത്തി നശിച്ചാലും കുഴപ്പമൊന്നുമില്ല, നമ്മൾ ഓൾറെഡി ഇൻഷുറൻസ് നമ്മൾ പ്രീമിയം ഒക്കെ അടച്ചിട്ടുണ്ടല്ലോ, നമുക്ക് എന്ത് നഷ്ടം സംഭവിച്ചാലും പൈസ കമ്പനിക്കാർ തരും എന്ന് പറഞ്ഞ് നമ്മൾ അതിന് വേണ്ടിയുള്ള ബാക്കിയുള്ള പ്രിക്കോഷൻസ് തീ അണയ്ക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യാതെ ഇരുന്നാൽ നമുക്ക് കിട്ടില്ല. നമ്മൾ അതിന് വേണ്ടിയിട്ട് തീ കത്തിയത് കണ്ട് നമ്മൾ അതിന് വേണ്ടിയുള്ള പ്രിക്കോഷൻസ് കാര്യങ്ങൾ വേഗം തീ അണയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫയർഫോഴ്സിലെ കാര്യങ്ങൾ വിളിക്കുകയും വെള്ളം എടുക്കുക അങ്ങനത്തെ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുമോ ആ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിരിക്കണം. ഓക്കെ, ആ എന്നാൽ മാത്രമേ നമുക്ക് അതിനനുസരിച്ചുള്ള രീതിയിൽ ഇൻഷുറൻസും ക്ലെയിം കാര്യങ്ങളും ചെയ്യാൻ പറ്റുകയുള്ളൂ കേട്ടോ. അതാണ് മിറ്റിഗേഷൻ ഓഫ് ലോസ് എന്ന് പറയുന്നത്. ജനറൽ പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഷുറൻസ് എന്ന് പണ്ട് പറയുന്നതിൽ നമ്മൾ പഠിച്ച പോയിൻ്റാണ് അറ്റ്മോസ്റ്റ് ഗുഡ് ഫെയ്ത്ത്, സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ വെളിപ്പെടുത്തണം. ഇൻഷുറബിൾ ഇൻട്രസ്റ്റ് രണ്ടാമത്തെ പറഞ്ഞു, അതെന്തായിരിക്കണം, ഇൻഷുറൻസ് എടുക്കുന്ന വ്യക്തിക്ക് അതിനായിട്ടുള്ള നമുക്ക് താല്പര്യം ഉണ്ടായിരിക്കണം. പിന്നെയുള്ളത് ഇൻഡെമിനിറ്റിയാണ്. ഇൻഡെമിനിറ്റിയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ് എത്രയാണോ നാശനഷ്ടം സംഭവിക്കുന്ന ആ എമൗണ്ട് മാത്രമേ കിട്ടുള്ളൂ. നമ്മളിപ്പോൾ എക്സാമ്പിൾ 30,000 കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, അപ്പോൾ ആ കാര്യം ഓർത്ത് വയ്ക്കുകയാണെങ്കിൽ. പിന്നെയുള്ളത് സബ്രുഗേഷനാണ്, അതായത് നമ്മൾ എ എന്ന് പറയുന്ന ഒരു വീടിന് ബി വ്യക്തി തീ കത്തിക്കുന്ന കേസ്, ആ ഒരു കാര്യം അത് ഓർമ്മ വേണം കേട്ടോ, സബ്രുഗേഷനാണ്. പിന്നെ പറയുന്നത്
കോൺട്രിബ്യൂഷൻ ആണ്, ഡബിൾ ഇൻഷുറൻസിൻ്റെ കേസിൽ പറയുന്നത്. പിന്നെ പറയുന്നത് മിറ്റിഗേഷൻ ഓഫ് ലോസ്, നമ്മൾ പാപ്പി അപ്പച്ചൻ ഫിലിമിൻ്റെ കേസ് പറഞ്ഞിരുന്നു. പിന്നെ ലാസ്റ്റ് പറഞ്ഞ പ്രോക്സിമേറ്റ് കോസ്, ഷിപ്പ് കപ്പലുകളുടെ ആ ഒരു ഡാം ഇങ്ങനെ കൂട്ടിമുട്ടുന്ന സമയത്ത് ഡാമേജ്, ചരക്കുകൾക്ക് ഡാമേജ് വരുന്ന സംഭവം പറഞ്ഞത് എക്സാമ്പിളും അത് ഓർത്ത് വയ്ക്കുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഓരോ പോയിന്റിനും ഓരോ രീതിയിൽ മൈൻഡിൽ പോയിൻ്റ് ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് എക്സാമിന് എഴുതാനും പറ്റും. ഒരിക്കലും നമ്മുടെ ലൈഫിൽ തന്നെ നമ്മൾ എന്തെയില്ല, മറക്കില്ല ഇൻഷുറൻസ് എന്ന് പറയുന്ന ടോപ്പിക് കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ തന്നെ ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസ് എന്ന് പറയുന്ന സബ്ജക്റ്റ് നല്ല രീതിയിൽ എഴുതി പാസ്സാവും. ഓക്കെ, അപ്പോൾ താങ്ക് യു, സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ ക്ലാസ്.